ഗോപിരാ മോളെ പെണ്ണു കാണാൻ ഇന്ന് ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓ, പുള്ളേര് പറയുന്നത് ചെറുക്കൻ പുളിയാണെന്ന്. പുളിയാ? ഇവിടുത്തെ പുള്ളേര് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ മാമാന്റെ കാലുടിക്കാൻ വന്നല്ല, ഞാൻ എന്റെ കച്ചി എടുക്കാൻ വന്നേന്ന്. കച്ചി മീൻസ് ഗോലി. നിന്നൊക്കെ വീട്ടിൽ തിരക്കൂടാ, പോയിരാ. മാറങ്ങി മാമ. ആ പോ, ഞാൻ വരുന്നില്ല, നീ പോ. ഈ മാമ എന്ത് കയറി ചെയ്യുന്നു? മാമന് സൈഡ് സീറ്റ് ഇരുത്തില്ല, നീ സൈഡിൽ കയറി ഇരുന്നില്ല, അവൻ തേച്ചിരിക്കുന്നു. മാമ തിരിച്ചു പോകുമ്പോ നമുക്ക് സൈഡിക്കാം. ഇയാട്ടാ, ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ, ആകപ്പാടെ തെങ്ങും മണയൊക്കെ കാണാനുള്ളത്. നിങ്ങൾക്ക് മാമ ഒന്നും വരും മാമ, നമുക്ക് റെഡി ആക്കാം മാമ. ഞാൻ ഛർദ്ദിക്കും, അതുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞ തടി ഇരിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാ വെള്ളം കൊണ്ടാ, പിന്നെ ഒഴുകുന്നതിന് മണ്ണെണ്ണ തോറയാണോ? യു ക്യാരി ഉണ്ട്. ആ, കുളിച്ചിട്ടങ്ങ് കയറി വരാം. ആ കല്ലി പിടിച്ചിരുന്നു, അല്ലെങ്കിൽ ഒഴുകെടുത്തു പോകും. ഇപ്പഴത്തെ വരുന്ന പെണ്ണ് കാണാൻ വന്നതാ. ആർക്ക്? ഞാനാണ്. ആ പേര് അനിയ? ശങ്കർ. ശങ്കര, നീയാ? ഒരു വാക്ക് നീ എന്റെ പറയാത്ത മോശമായി പോയെന്ന് ഈ കാര്യം. മാമ ഈ ചെണ്ടുക്കാണ്ടെ, ഞാൻ റബ്ബർ വെട്ടാൻ പോയപ്പോ എന്റെ ഒന്ന് കൂടെ വന്നാലും മുണ്ടാക്കി, പിന്നെ മീൻ പിടിക്കാൻ പോയി വന്നാലും മുണ്ടാക്കി. ഈ ചെറുക്കനെ പിന്നെ കൊണ്ടുപോ എങ്ങനെയാണ്ടാക്കിയടാ? ചെറുതായിട്ടൊക്കെ. അതെല്ലാരും അങ്ങനെയാണ് പറയണത്, കണ്ടാ പറയത്തില്ല. ഓ, മൂന്ന് പേര് ഒരു സ്ഥലത്ത് പോകാൻ കൊള്ളൂല. ശരിയാണ്, പ്രശ്ന ഞാൻ പറയുന്നില്ല. എവിടെ? ഇപ്പൊ നാലു പേരായി. നമ്മള് പോട്ടാണെങ്കി. ഓ ശരി, ടാറ്റ. പറഞ്ഞ എളുക അനുസരിച്ച് ഇതാ വീട്. ഓ മാമ, ഇവനെ കൊണ്ടുപോണോ? അത് എന്തിനു പറച്ചില്ലേ നീ പറഞ്ഞ്? പഠിക്കവരെ കലയിട്ട് ഉടക്കാൻ നോക്കിയാണല്ലേ നീ. കേട്ടോ, കൂട്ടുകാരനല്ലേ, കോട്ട് മലിച്ചേറ്റി വന്നേലേ, കൊണ്ടുപോവാ. അതുപോലെ മൂന്ന് പേര് പോയിക്കൂടാ. അച്ഛ, അവര് വന്നിട്ടുണ്ട്, കേറി. നീയാണ പെണ്ണ് കാണാൻ വന്നത്? ഞാനാടാ. നീ നീ വല്ലവരെ വീട്ടിൽ നിന്നിട്ട് കളിയാക്കല്ലേ, എപ്പോഴും എനിക്ക് ഒരേ പോലെ അവര് കേക്കും. കേക്ക് എടുക്കാനല്ല പറഞ്ഞത്, അവര് വരുമെന്ന്. അവര് കേക്കുമെന്നാണ് പറഞ്ഞത്. മിണ്ടായില്ലാടാ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. മാമൻ ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്തു. സൈഡിൽ തീരുന്നതിന്റെ ചെറിയൊരു വിഷമമുണ്ട് മാമൻ. ഇത് ചെറുക്കൻ. ഇത് ചെറുക്കന്റെ കൂട്ടുകാരെ. ഇത് വീടിനടുത്തുള്ളതാ.
എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് ഇടക്കാം. ഓ അതെന്നല്ല, എന്തായാലും ഒന്ന് കൈ കിട്ടി സത്യം ചെയ്യാനല്ലോ. പനിനീരാണ് കേട്ടോ, സാനിറ്റൈസറാണ്. അല്ല അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു, സ്കൂൾ അടുത്തൊന്നും അല്ലായിരുന്നു, നല്ല ദൂരം ഉണ്ടായിരുന്നു. എന്നാലും മടിയെന്ന് പറയുന്നത് വൈകുന്നേരമൊക്കെ പോകുന്ന കാര്യം ഭയങ്കര പാടായിരുന്നു, അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയില്ല. മാമ വന്നില്ല, അതല്ല പെണ്ണ് വന്നില്ല. മാമ എനിക്ക് വിത്തോട്ടാണേ, അല്ലെങ്കിൽ ഇവിടെ വിത്തോട്ടേ ഉള്ളു, പഞ്ചാരിയൊന്നും ഇല്ല. മാമ നിങ്ങൾ കണ്ണാടി കൂടെയാണ് നോക്കുന്നത്, കണ്ണാടി ഇല്ലാതാണ് നോക്കണത്? കണ്ണും കഴിക്കൂല ഇതിനൊക്കെ. ഇഷ്ടപ്പെട്ട മാസ്ക് വെച്ചേക്കോ, എങ്ങനെയാണ് പെണ്ണിന്റെ മുഖം കാണുന്നത്? എന്താ പേര്? മഞ്ജു. നിന്റെ അടുത്തല്ല ചോദിച്ചത്, എന്താ അവിടെ ഇരി? മഞ്ജു. മഞ്ജു മഞ്ജു ചങ്കരൻ, നല്ല ചേർച്ചല്ലടാ. എനിവേ എനിക്ക് കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. ആ പിന്നെ എന്നാ പിന്നെ ഞങ്ങളെ കണ്ടിറങ്ങട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ മതി. എന്നാ പിന്നെ നമ്മൾ നിങ്ങളൊരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കും. കറങ്ങാതെ ഇറങ്ങാടാ. ഓ മാമ എനിക്കൊന്നും ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല. നീ താഴോട്ട് ഇറങ്ങിയിട്ട് പണയിൽ ചെന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചു. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. നീ പെട്ടെന്ന് വീട്ടിൽ ചെന്നോണ്ട് നീ പണി തുടങ്ങണം, വീടിന് പണി തുടങ്ങണം. പെട്ടെന്ന് ഒരു കല്യാണത്തിൽ വിളിച്ച് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് റെഡി ആക്കണ്ട. നീ ചുമ്മാക്കണേ പറയണം കേട്ടോ, മറ്റാരുടെ സഹായിക്കാനൊക്കെ പറഞ്ഞു. ഹലോ, പെണ്ണിനെ ഞാൻ തിരക്കിന്ന് പറഞ്ഞത്. ആ ചക്കര അടുത്തുണ്ട്, ഇഷ്ടപ്പെട്ടാ. ഞാൻ വിളിക്കാം. ആ ശരി. അവൻ ചായ പിടി ചേർന്നോ കൊച്ചു, അവിടെ ഇഷ്ടപ്പെട്ടടാ. ഇഷ്ടപ്പെട്ട നിന്നല്ല, എവനെ അവനെ കല്യാണം നടക്കണം, എന്തായാലും വന്നു. അതെന്തൊരു വില, ഇഷ്ടമാണെങ്കിൽ നടത്തി കൊടുക്കാൻ മതി. ഞാൻ അപ്പഴേ പറഞ്ഞ ചെടുക്കൻ്റെ അടുത്ത് വരലേ വരലേ എന്ന്, എനിക്കറിയായിരുന്നു അവസാനം കാരണം ചിലപ്പോൾ ഇങ്ങനെ വരുമെന്ന്. ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടണ്ടേ, പെണ്ണിനെ അവനെ ഇഷ്ടപ്പെട്ടു. അവൻ്റെ അവനെന്ത്, എനിക്ക് എന്താണോ അവന്മാർ കുറവ്, അവന് കോട്ടുണ്ട്, നിനക്ക് കോട്ടില്ല. കോട്ട് കടം മേടിച്ചാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് പോവാം. വാ, ഞാൻ വരും, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി. ഇവനൊക്കെ വിളിക്കുമ്പോൾ വരുന്നത് എന്നെ അടിക്കണം. എൻ്റെ വണ്ടിക്കുലിക്ക് പൈസ ഒന്നുമില്ല. എന്തല്ല സ്വപ്നം, പൈസ ഒന്നും എൻ്റെ കയ്യിൽ, നിങ്ങൾ പോയി നടന്നു. ഇവനൊക്കെ വിളിക്കുമ്പോൾ വന്ന് എന്നെ അടിക്കണം. അതെ, നീ പോട അങ്ങോട്ടാണ് ചെന്ന് കയറാം. അവിടെ അല്ലേ ഇങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോയാൽ അവരെ വീട്ടിൽ ചെന്ന് കയറാം, അടി ഇട്ട് വരും. നീ ഒറ്റ കാരണം, നീ അങ്ങനെ എന്നെ തറക്കിക്കണം എന്ന് നടന്നു. നീ എന്റെ സ്വപ്നം നീ തകർത്ര, മൂടാ. നീ അവളെ മറക്കണം. മറക്കാൻ പറ്റത്തില്ല, എനിക്കും ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് കാര്യം. അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിയുടെ
നീന്തിരാജനെ വിഷമിച്ചിരിക്കുന്ന എടാ, ഞാൻ തരുന്ന നീ കാര്യം പറയടാ അങ്ങോട്ട്. നീ എന്റെ കൂടെ വന്നതല്ലടാ ഇത്രയും വിഷയമായത്. അതെങ്ങനെ അതങ്ങനെ ശരിയാവും? എടാ നീ കാര്യം പറ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എടാ വരലേ വരലേ എന്ന്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് മഞ്ജു എനിക്ക് മറക്കാൻ പറ്റത്തില്ല. മഞ്ജു എനിക്ക് വേണം. മഞ്ജു എനിക്കുള്ളേ മഞ്ജു എനിക്കുള്ളേ നമ്മൾ രണ്ടുപേരുടെ പെണ്ണാണ് വന്നേണ്. പക്ഷെ ആ പെണ്ണിന് ഇവനാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇവനെ കൊല്ലണ്ടെന്ന്. ഞാൻ നിന്നെ കൊന്നിട്ടേ പോവണ്ടാ. അണ്ടേ, നിന്നേക്ക് ഇനി ഏരിയ കണ്ട. ആ അളിയ, പെണ്ണ് വരും പോവൂട. പക്ഷെ നല്ലൊരു സുഹൃത്തിനെ കിട്ടത്തില്ലടാ. എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഒരടി പോലും എനിക്ക് അവന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലേ. അവന്മാർ കുറെ പേരുണ്ടായിരുന്നു. അതാണ് ആരോഗ്യ പ്രശ്നം. ജിമ്മിൽ പോയ കാര്യം നടക്കും. അടിക്കാൻ പറ്റൂ? അടുത്ത ആഴ്ച ജിമ്മിൽ പോയാലോ? പോവാം.